നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് ഹോട്ട് ആൻഡ് സ്പൈസി. അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല എരിവും കുറച്ചും കൂടെ എരിവും. ഓക്കെ, തമാശയൊക്കെ വിട്ടു, നമ്മൾ ഹോട്ട് ആൻഡ് സ്പൈസിയുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. തൃശ്ശിവപ്പേരൂർ എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലാണ് രജിഷയും പൂജയും ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പം തൃശ്ശൂരിൽ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് കോഴിക്കോട്, നമ്മളിങ്ങനെ എപ്പോഴും ക്രോസ് ചെയ്യില്ല, കാരണം എൻ്റെ വീട് കോഴിക്കോടും പുള്ളിക്കാരുടെ വീട് എറണാകുളത്താണ്. അപ്പം നമ്മളിങ്ങനെ എപ്പോഴും പോയി കൊണ്ട് വരുമ്പോൾ നടുവിൽ വരുന്ന ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലമാണ് തൃശ്ശൂർ അല്ലേ. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൺ ദ വേ തൃശ്ശൂർ വരുമ്പം ഞാൻ എപ്പോൾ ഇങ്ങനെ ഡൗട്ട്, എവിടുന്ന് ഭക്ഷണം കഴിക്കും, എവിടുന്ന് ഭക്ഷണം കഴിക്കും, കാരണം തൃശ്ശൂർ എത്തുമ്പോഴായിരിക്കും എനിക്കൊന്ന് ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളിയൊക്കെ വരുന്നത്. അതെ അല്ലേ, അതെ. അപ്പം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല, കാരണം പല ജില്ലകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിനെ കുറിച്ച് ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല, അത് എൻ്റെ വിവരക്കേടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ വിവരം കേട്ട ഒരുപാട് പേര് നിങ്ങളിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വിവരം പകരാനും വേണ്ടി സമർപ്പിക്കുന്നു ഈ എപ്പിസോഡ്. അവർക്ക് വേണ്ടി നമ്മൾ കറങ്ങാൻ പോകുന്നു തൃശ്ശൂരിലോട്ട്, ഏതൊക്കെ സ്പോട്ട്സ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു അല്ലേ. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് 1948 തുടങ്ങി, അതായത് സ്വാതന്ത്ര്യം കിട്ടി നെക്സ്റ്റ് ഇയർ തന്നെ തുടങ്ങിയ ഒരു ഹോട്ടലാണ്. തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ പറമ്പ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് തന്നെയാണ്, ഈ റൈറ്റ് സൈഡിലേക്ക്, ഇതല്ല അപ്പുറത്ത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും അവിടെ ഞങ്ങൾ. അതെ, ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടൽ അക്ഷയ പാലസിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട് ഹോട്ടൽ അക്ഷയ പാലസ്, വെജ് ആൻഡ് നോൺ വെജ്, ചെമ്പോട്ടിൽ ലെയിൻ, തൃശ്ശൂർ എന്നാണ് അഡ്രസ്. ഇവിടെ മാത്രമല്ല, വേറെയും രണ്ട് മൂന്ന് അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. തിരക്ക് ഇത്തിരി കുറവുള്ള സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കിയിടത്തൊന്നും കാലുത്ത സ്ഥലമല്ല എന്ന് പറഞ്ഞു, ഭയങ്കര റിവ്യൂസ് ആണ്. നമ്മൾ പോയിട്ടില്ല, ഉള്ളിൽ കയറിയിട്ടില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ ഭയങ്കര റിവ്യൂസ് ആണ് ആൾക്കാർ പറഞ്ഞത്. അക്ഷയ പാലസിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപാട് അറിയപ്പെടുന്ന ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട്, നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഷെഫ് ഒരു മഹാനാണെന്നാണ് കേട്ടിരിക്കുന്നത്. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഹോട്ടൽ അക്ഷയ പാലസ്. നല്ല വിശേഷം. ആ, നന്നായി പോകുന്നു. പ്രതിഭയുടെ അഭിപ്രായത്തിൽ നമ്മൾ എന്താ കഴിക്കേണ്ടത്? ഉച്ച സമയത്തല്ലേ വന്നത്? ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല, എല്ലാതും ഒരേ പോലെ മെയിൻറ്റെയിൻ. നമ്മള് ഒരു 45 ദിവസം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മാറി മാറി കഴിക്കാവുന്ന സെറ്റ് വിഭവങ്ങളുണ്ട്. എല്ലാതും കഴിക്കുന്ന അതിനുള്ള ദിവസം കൊടുത്തിട്ടുള്ളത്, ഓരോ ദിവസം മാറി 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 കഴിക്കുകയാണ്. അരമണിക്കൂർ ആണെങ്കിൽ ഇപ്പോ നാടൻ ചിക്കൻ ഫ്രൈയും രണ്ട് പൊറോട്ടയും കഴിക്കാം. അത് വേണ്ട, പൊറോട്ട വേണ്ട. ഞങ്ങളിവിടെ അറിയാൻ സാധിച്ചത് ജോജി ചേട്ടനോട് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി നല്ല ചിക്കൻ കറിയാണ്. കുട്ടൻ ചിക്കൻ കറി തരും. അപ്പൊ നിനക്ക് പെട്ടെന്ന് കഴിക്കാൻ, നീ എന്താ കഴിക്കാൻ? അപ്പൊ നീ അത് കഴിച്ചോ, നമുക്ക് ലഘുഭക്ഷണം. ലഘുഭക്ഷണം പരിപ്പോടെ തരാം. എനിക്ക് തോന്നില്ല മാത്രം ഉച്ച നേരത്തെ തൃശ്ശൂർ വന്ന് മഹതിയെ ഞങ്ങൾക്ക് വേണ്ടി പറ്റിപ്പെടുത്തുന്നത്. വേറെ ഭക്ഷണമൊന്നുമില്ല, പരിപ്പോടെ കഴിക്കുക. ഇപ്പൊ പരിപ്പോടെ കഴിക്കുക. ആദ്യം കഴിച്ചു കഴിയുമ്പോ അടുത്തത് അപ്പൊ നമ്മള് പരിപ്പുവടേനെ കുറ്റം പറഞ്ഞ കുട്ടിയാണ് അവൾ, എങ്ങാനും പരിപ്പുവട കഴിക്കുന്നത്. ഞാനിപ്പം തൽക്കാലം പോയിട്ട് ചിക്കനും പുട്ടും അടിക്കാൻ പോവുകയാണ്. പിന്നെ എന്ത് പറഞ്ഞിടത്തോളം എന്താ ഇലയടയോ എന്തൊരു ലഘുഭക്ഷണം അവൾക്ക് കൊടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഡിസൈഡ് ചെയ്യണ്ടോ? സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. മറ്റാരുമല്ല, പ്രതിഭയുടെ സ്വന്തം ഫാമിലിയാണ് ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത്. ആരൊക്കെയാണെന്ന് പറഞ്ഞാല് പേരൊന്ന് പറയാവോ? ശ്രീജി. ശ്രീജി ആരാണ്? എന്റെ മാമൻ. മാമനാണ്. അപ്പം
പുള്ളിക്കാരി ബാംഗ്ലൂരിൽ വലിയൊരു ഡാൻസ് കൊറിയോഗ്രാഫറും കൂടിയാണ്. അത് ഇപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്. അപ്പം കലയെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു റിട്ടേൺ എക്സാമ്പിളാണ് നമ്മൾ മുന്നിലിരിക്കുന്നത്. അതൊരു കരിയറാക്കിയ ഒരാളാണ്. അങ്ങനെ ഹോട്ടൽ അക്ഷയ പാലസിൽ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ ഫൈനലി നമ്മൾ ഫുഡിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഭക്ഷണത്തിന് മുന്നിൽ ഉള്ളത് നമ്മുടെ അടുത്തുള്ളത് ഫ്രൈഡ് റൈസ് ആണ്, കപ്പയുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ നാടൻ ചിക്കൻ പൊരിച്ചതുണ്ട്, ബീഫ് എന്താ പറയുക മസാല പൊരിച്ചത് അങ്ങനെ സാധനം, മീൻകറി, എന്താ മീൻകറി രണ്ട് ടൈപ്പ് മീൻകറി, ഇത് തേങ്ങ അരച്ച മീൻകറി, അത് മുളകിട്ട മീൻകറി, പിന്നെ ഇലയുടെ ഫേമസ്. കപ്പയിൽ നിന്നും തുടങ്ങാം. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും വിളമ്പാൻ നല്ലോണം അറിയാം. ബീഫ് റോസ്റ്റും കപ്പയും കഴിക്കാം. രണ്ട് തരം ബീഫ് ഉണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ സെർവ് ചെയ്യാണ്. അങ്ങനെ ഇവിടെ നമ്മൾ വന്നപ്പം അറിഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പുട്ടും ചിക്കൻ കറിയുമാണെന്നാണ്. പുട്ട് വഴിയേ വരുന്നുണ്ട്. ഗുജറാത്തിലെ എന്തായിരുന്നു ജയപച്ചരി, അത് ജയപച്ചരി സ്പെഷ്യലി കൊണ്ടുവരുന്നതാണ്. അതെടുത്ത് പറയാനുള്ളത് പുട്ടാണെന്നാണ്, ഭയങ്കര വെളുത്ത പുട്ടാന്നാണ് പറഞ്ഞത്. കണ്ടു വെക്കാം, ഉണ്ടാക്കുന്നതേ ഉള്ളൂ, ലൈവ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അത് എത്തുമായിരിക്കും. രുചി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. റെഡി, കഴിച്ചു. മെൽറ്റിംഗ് ഇൻ ദ മൗത്ത് ആണ് അല്ലേ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. യൂഷ്വലി നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ കുറച്ച് ഒരു പ്ലാസ്റ്റിക് രീതിയിലുള്ളതൊക്കെ ഉണ്ടാവും. ഭയങ്കര അല്ലേ, സുത്തോന്നല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പ്ലാസ്റ്റിക് ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നോട് വെറുതെ പറയണമല്ലോ. ഫ്രഷ് ബീഫാണ് അതിൻ്റെ കൂടെ, ഒരു രക്ഷയില്ല മക്കളെ. അതുപോലെ തന്നെ കപ്പ, കപ്പ നല്ല കറക്റ്റ് വേവ് ആട്ടോ. അതിൻ്റെ കൂടെ ആ വറവും എന്താ ഭയങ്കര ഹാർഡല്ല, അതായത് നല്ല കറക്റ്റ് വേവ്. ഒന്ന് വിചാരിക്കുന്ന ബീഫ് കുറച്ചും കൂടെ എടുക്കാം. ബീഫിനും കൂടി ഇട്ട് നോക്കിയാലോ. എടുത്തോ. അതായത് ലെങ്ത് കൂടുതലും വിഡ്ത്ത് കുറവുമായിട്ടുള്ള പുട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആവി പോയിട്ട് കുറച്ചും കൂടെ ഉള്ളിലത്തെ ഭാഗം സോഫ്റ്റ് ആവും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാലോ. എനിക്ക് എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്? അല്ലടാ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ചിക്കൻ കറി ആയിരുന്നു, അരച്ച ചിക്കൻ കറി. അടുത്തത് പറഞ്ഞാൽ തേങ്ങ അരച്ച മീൻ കറിയാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പുട്ടിൻ്റെ കൂടെ എന്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്യും. അല്ല, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എല്ലാ വിഭവങ്ങളും എനിക്കൊന്ന് പുട്ടിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ബീഫ് ആണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും വറുത്തരച്ച ചിക്കൻ കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും അല്ലടാ, ഒരു രക്ഷയില്ല കേട്ടോ. ആവശ്യത്തിന് പുളി, ആവശ്യത്തിന് എരിവ്, എല്ലാം പാകത്തിനാണ്. ബ്രോയിലർ കോഴീനെ നാടൻ രീതിയിൽ വെച്ചതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കണ്ടോ, ഇതെന്താ, ഇതെന്താണെന്നറിയോ? ഇതാണ് കൊടംപുളി. മീനിലാണ് സാധാരണ കൊടംപുള്ളിയുടെ മീൻ കറി ഉണ്ടാക്കുക. ചിക്കനിൽ ആദ്യമായിട്ടാണ് ഞാൻ കൊടംപുളി ഇടുന്നത് കണ്ടത്. ആൻഡ് നാടൻ ചിക്കനാന്ന് പറയുന്നത് നമ്മളെ ഷെഫിൻ്റെ റെസിപ്പി ഒക്കെ തന്നെ അറിയിച്ച് ഇങ്ങനെ ഡീകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്ത് വെക്കണം. മാത്രം സ്വന്തം ഡിഷ്, അതൊരു നാടൻ ചിക്കൻ ഫ്രൈ, ബ്രോയിലർ കോഴി നാടൻ കോഴി ആയിട്ട് വറുത്ത് കൊടുക്കുന്ന ഒരു പുതിയ ഡിഷിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്ക്
ഒരു കിലോ കോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 650 grams തന്നെ ഉണ്ടാവുള്ളൂ. വെട്ടിയെടുത്ത് സ്ക്വയർ പീസാക്കി എടുത്ത് വൃത്തിയാക്കി നല്ലൊരു പാത്രത്തിൽ എടുത്ത് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം ഇത് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ സാധനം പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കോഴി നമ്മൾ മസാല പരട്ടി വെച്ച് ഇത് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ, കുറച്ച് ഒരു സ്പൂൺ, അതായത് ഒരു കോഴിക്ക് വേണ്ട ഒരു സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു അര സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്ത് നല്ലപോലെ അരമണിക്കൂർ വയ്ക്കുക. അരമണിക്കൂർ ഈ സാധനം എടുത്തു വെച്ചതിന് ശേഷം ചൂടായ വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് കോരി മുക്കാൽ പങ്ക് മൂപ്പിൽ കോരി എടുത്ത്, അത് അധികം ചോക്കുകയും ചെയ്യരുത്, അല്ലാത്ത രീതിയിൽ വറുത്ത് കോരി എടുത്ത് പാത്രത്തിൽ വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് പാചകം ചെയ്യുന്ന വിധം എങ്ങനെയാണ്? ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 spoon അല്ലെ 3 spoon വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്ത് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചോക്ക വറന്ന് വറക്കുക. ചുവന്ന് വരുന്നതിന് ശേഷം അതിലേക്ക് സവോള ഇടുക, വേപ്പില ഇടുക, തക്കാളി ഇടുക. നാളികേരം കൊത്തിട്ട് ഒരുവിധം മൂപ്പിക്കുക. തക്കാളി, വേപ്പില, കിസ്മിസ്, ഒരു പീസ് കൊടപ്പുള്ളി. മൂപ്പിച്ചതിന് ശേഷം 1/2 teaspoon കുരുമുളക് പൊടി, മസാലപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി. ഇത് വൃത്തിയായിട്ട് കുഴച്ച് ആ കോഴി അതിലേക്ക് ഇടുക. നാളികേരം പാലായാലും ശരി, നാളികേരം അരച്ചതായാലും ശരി, ഒരു ഔൺസ് അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ മല്ലിയില ഇട്ടെടുത്താൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉപ്പ് പൊടി കേട്ടോ, ഒരു തുണ്ട് ടൊമാറ്റോ സോസ്, കോഴിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. ഇതിനകത്ത് 1 spoon നാളികേര അല്ലെങ്കിൽ നാളികേര പാല്, 1 spoon കേട്ടോ. ഒന്ന് വരിയാണ്ട് ഒരു നൂല് വന്നു, സംഗതി ഫ്രൈ ആയി. റെസിപ്പി കണ്ട് നിങ്ങളുടെ ഇതൊക്കെ വീട്ടിലുണ്ട്, ഇപ്പൊ ഗസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, എല്ലാവരും ഇമ്പ്രസ്ഡ് ആയിരിക്കും, കാഴ്ച തന്നെ ഇമ്പ്രസ്ഡ് ആയിരിക്കും. കഴിക്കേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് കൊള്ളാലോ, എവിടുന്ന എങ്ങനെ പഠിച്ചു അല്ലേ. നമ്മളിപ്പോ വന്നിരിക്കുന്ന പുട്ടിന്റെ കാലത്തേക്കാണ് തിരിച്ച്, അടിപൊളി പുട്ടാണ്. അത് കറക്റ്റ് അതിന്റെ തൂവെള്ള വൈറ്റ് കളറിലുള്ള, എന്താ തുമ്പപ്പൂവിന്റെ കളർ അല്ലേ, ആ കളറുള്ള പുട്ടാണ്. പിന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 മണി പലഹാരം ഒക്കെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോ, സാധാരണ പുട്ടൊക്കെ കൊണ്ട് കൊടുക്കുമ്പോ പിള്ളേർക്ക് ഒരു ബോറടി ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയിട്ടുള്ള പുട്ടൊക്കെ കൊണ്ട് കൊടുത്ത് നല്ല സൗന്ദര്യമുള്ള പുട്ടല്ലേ. അപ്പം ഇന്ന് മുതൽ നമ്മൾ ഈ പുട്ടിനെ സുന്ദരിപ്പുട്ട് എന്നാണ് വിളിക്കാൻ പോകുന്നത്. സുന്ദരിപ്പുട്ടിനെയും നാടൻ കോഴിക്കുട്ടിയുടെ കറി അല്ലെ, കോഴിക്കുട്ടിയല്ല മീൻസ് നാടൻ കോഴിക്കറി, കോഴിയുടെ ഫ്രൈയും, ഇത് രണ്ടുമാണ് ഇത്തവണ ഹോട്ട് ആൻഡ് സ്പൈസിയുടെ റെസിപ്പി ബുക്കിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ടും ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് അത് ക്ലബ് ആയിട്ടും ട്രൈ ചെയ്യാം. അപ്പം എന്തായാലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിനി പുട്ടുണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഗുജറാത്ത് പച്ചരി, അത് നല്ലപോലെ ഒരു 8 പ്രാവശ്യം 7 പ്രാവശ്യം നല്ലപോലെ കഴുകി നല്ല തൂവെള്ള കളറിലാക്കുക. അതിനുശേഷം 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് ഈ സാധനം കുതിർത്തുക. കുതിർത്തി ഒരു കൊട്ടയിൽ വാരി വെച്ച് ആ സാധനം ഇടിച്ചെടുക്കാൻ വേണ്ടി
മില്ലിലായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലോ വീട്ടിൽ അല്ലെങ്കിൽ ഇടിച്ചെടുത്ത് ആ സാധനം അങ്ങനെ കൊണ്ടുവന്ന് വറക്കുക. ചട്ടിയിൽ അടി പിടിക്കാണ്ട് ചെറു തീയിൽ വെച്ച് വറുത്തെടുത്ത് പുട്ടിൻ്റെ മണം എന്ന് വെച്ചൊരു പ്രത്യേക മണം വരും. അത് ആ മണം വരുന്നവരെ മൂപ്പിച്ചെടുത്ത് കട്ടയില്ലാണ്ട് നമ്മളതെടുത്ത് വെച്ച് തണുത്തതിന് ആ പൊടി തണുത്തതിന് ശേഷം വെള്ളം ഒരു 2 മണി ജീരകം ഒരു ചെറുള്ളി അരിഞ്ഞിട്ട് ഉപ്പും കൂടെ ചേർത്ത് കുടച്ച് നല്ല പരുവാക്കി കട്ടയില്ലാണ്ട വിധത്തിലെടുത്ത് അതിൽ പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം പുട്ടുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ മുളങ്ങുമ്പ് എടുക്കാം, മുളങ്ങുമ്പം. അപ്പോൾ മുളങ്ങുമ്പത്തിലൊരു പ്രത്യേക ടേസ്റ്റും അതിൻ്റേതാവുന്ന ഒരു മണം ഉള്ളതിൻ്റെ പേരിൽ നമ്മളത് ഉപയോഗിക്കുന്നു. മുളങ്ങുമ്പ് എടുത്ത് അതിൽ നാളികേരം ഇട്ട് കുറച്ച് നനച്ച പൊടി അതിൻ്റെ മേലെ ഇട്ട് കുറച്ച് നമ്മുടെ ഒരു അളവ് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ നാളികേരം ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു 3 കഷ്ണം ബറാബർ വെച്ച് കുമ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു 4 കഷ്ണം വരെ ആയിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് കൊണ്ട് ആവി വരും. ആ ചൂടോടുകൂടി ഉപയോഗിക്കുക, നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും. എല്ലാത്തിനും അതിൻ്റെതായ കെയർഫുൾനെസ്സിൽ കൊടുത്ത് ഭയങ്കര രുചികരമായിട്ട് തന്നെയാണ് വിളമ്പുന്നത്. അത് വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമുക്ക്, ടേസ്റ്റിനോ ക്ലെൻലിനെസ്സിനോ അങ്ങനത്തെ കാര്യങ്ങളും ക്വാളിറ്റി അത് മാത്രമല്ല 65 വർഷത്തിനേക്കാൾ കൂടുതലൊരു ലെഗസി അവർ ക്യാരി ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ലെഗസി അല്ലേ, അത്രയും അതെ. ആ ഒരു തറവാടിത്തം എന്ന് പറയണം, ഹോട്ടൽ തറവാടിത്തം എന്നൊക്കെ പറയണം, അത് ഫോളോ ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അത് ഇന്നേ വരെ അതിൻ്റെ രുചിയിൽ അവർ ഒരു പടി പോലും താഴോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഗിവ് ദം അല്ലേ, ഡെഫിനറ്റ്ലി A+ grade ആണ്. എന്തായാലും തൃശ്ശൂർ വരുമ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ്. ഇനി തൃശ്ശൂർ വന്നിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ സ്ഥലം കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. എന്തായാലും വേഗം രാവിലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം, വൈകുന്നേരത്തെ ലഘു ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകണം. അത് പറഞ്ഞപ്പോഴാണ് രാത്രിയിലത്തെ ഭക്ഷണം. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇവിടുത്തെ ഇലയട. ഇലയട എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഇലയടനെ പോലെ എന്താ പറയുക, മാതിരി ഇങ്ങനെ പറത്തി വെച്ചിട്ട് ഉള്ളിൽ ആർക്കോ വേണ്ടി ഒരു ഭക്ഷണം തേങ്ങ ഇത്രത്തിട്ട് ഇതിൻ്റെ ചവച്ചായിട്ട് കഴിച്ച പൊട്ടിൽ റബ്ബർ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഇലയടയല്ല, നല്ല തടിച്ച് കൊഴുത്ത് സുന്ദരി ഇലയടയാണ്. പൈനാപ്പിൾ, പഴം, കിസ്മിസ്, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴം, കാർഡമം, ചക്ക, ചക്ക ഏലക്കായ, എങ്ങനെ ഒക്കുന്നത് എനിക്കറിയില്ല. ഇത്രയും ഇലയടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട്, ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇട്ടാലിട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഫില്ലിങ് ഇട്ടിട്ട് റബ്ബർ പോലത്തെ ഒരു ഇലയടയല്ല, നല്ല ഗുണ്ടു ഇലയടാ. 2 ഇലയില് മാത്രമല്ല ഫില്ലിങ്, 2 കോർണേഴ്സ് വരെ ഫില്ലിങ് ഉണ്ട് അല്ലേടാ. അടിപൊളി ഇലയടയാണ്, അടിപൊളി ഇലയടയാണ്. പറ്റുമെങ്കിൽ ഞാൻ ഇതും ബീഫും എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് തന്നേനെ, പക്ഷെ നമുക്ക് സമയം പരിമിതമാണ്. വീണ്ടും ഒരു ദിവസം നമ്മൾ കൂടെ പറ്റുമെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി കം ഹിയർ, അന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി എന്തായാലും തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക്, പക്ഷെ അതിന് മുമ്പ് എനിക്കൊന്ന് ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിച്ച് അല്ലെങ്കിൽ പാർസൽ മേടിച്ച് നമ്മൾ കാണുന്ന പ്രേക്ഷകരും ഇനി വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഇവിടെ വന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറയുന്നത് സമയമില്ല, ഓടാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ എല്ലാ എവിടെയെങ്കിലും പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകണം. മാഷേ കാരണം ഇറ്റ്സ് ടു ഗുഡ് ആൻഡ് A+ grade കിട്ടിയ വളരെ ചുരുക്കം റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ വളരെ ചുരുക്കം ഹോട്ടൽസിലൊന്നാണ് നമ്മളുടെ ഈ ഹോട്ടൽ. ആൻഡ് കൺഗ്രാജുലേഷൻസ് ഓൺ ദാറ്റ്. അപ്പം തൃശ്ശൂരിലെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കൂടെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ, ഒരുപാട് നല്ല യാത്രകൾ, ഒരുപാട് നല്ല ഭക്ഷണം. അപ്പം ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് റെസിപ്പിയും ഉണ്ട്, റെസിപ്പി ബുക്കിലെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യുക. നല്ല കുടുംബിനികളാവാൻ ശ്രമിക്കുന്നൊക്കെ.
ഓക്കെ, അപ്പം അടുത്ത തവണ കാണും വരെ ഇത് പൂജയും. പോട്ടെ.